നമസ്കാരം. മയക്കുമരുന്നും മതഭ്രാന്തും ഒക്കെ ഇവിടെ ഇങ്ങനെ പിടിമുറുക്കുകയാണ്. ലവ് ജിഹാദ് നടക്കുന്നുണ്ട് ഇവിടെ. ഈ ഇത്തരത്തിൽ യുവാക്കളെ വശീകരിക്കാനും യുവാക്കൾക്ക് എല്ലാവിധ ഇതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും ഒരു വലിയ മാഫിയ സംഘം കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡോ ഇങ്ങനെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയേണ്ട ആളുകളോ ഒന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത് കേരളത്തെ മറ്റൊരു ഒരു ഭീകര മേഖലയായി കൺവേർട്ട് ചെയ്യാൻ, മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന്, മദ്യം, അതുപോലെയുള്ള സാമൂഹ്യവിരുദ്ധമായ കാര്യങ്ങൾ, ഒപ്പം പെൺവാണിഭം, സ്ത്രീകളെ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എത്രയോ കാലമായി നടക്കുന്നു. എത്രയോ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഈ വയനാട്ടിൽ നിന്നും അതുപോലെ മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ മൈസൂരിലേക്ക് പെൺകുട്ടികളെ പണ്ട് കല്യാണം കഴിച്ചു വിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈസൂർ, ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒക്കെ, ഇത്തരത്തിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തട്ടിക്കൊണ്ടു പോകുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു വലിയ ബിസിനസ് മേഖലയാക്കി മാറ്റാനായിട്ട് ഒരു സംഘം കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒരു വേള അതിലൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം പുതുവത്സര തലേന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. രണ്ട് വനവാസി പെൺകുട്ടികളെ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ മൈസൂരിൽ, അതായത് കൽപ്പറ്റയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി മൈസൂരിലെത്തി പീഡിപ്പിച്ച രണ്ട് ചെറുപ്പക്കാർ അറസ്റ്റിലായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രായപൂർത്തിയാകാത്ത രണ്ട് വനവാസി പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. പുതുവത്സര തലേന്ന് പെൺകുട്ടികളെ ബൈക്കിൽ മൈസൂരിലെത്തിച്ച ശേഷം അവിടെ മുറിയെടുത്ത് പീഡിപ്പിക്കുകയായിരുന്നു. കമ്പളക്കാട് വെള്ളരിക്കാവിൽ വി കെ മുഹമ്മദ് നൌഫൽ, 18 വയസ്സ്, പ്രായപൂർത്തിയായതേ ഉള്ളൂ. കണിയാമ്പറ്റ പൊങ്ങിണി ചിക്കല്ലൂർ കുന്നിക്കോണം എ കെ ഷമീൻ, 19 വയസ്സ് എന്നീ യുവാക്കളാണ് പിടിയിലായത്. മകളെ കാണാനില്ലെന്ന ഒരു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്നാണ് ഇവരോടൊപ്പം രണ്ടാമതൊരു പെൺകുട്ടി കൂടി ഉണ്ടെന്ന് കണ്ടെത്തിയത്. കൽപ്പറ്റ നാർക്കോട്ടിക് സെൽ DYSP ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കമ്പളക്കാട് പോലീസ് പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരവും പട്ടികജാതി അതിക്രമം, പട്ടികജാതിയല്ല പട്ടികവർഗ അതിക്രമ തടയൽ നിയമപ്രകാരവും കേസെടുത്തു. അതുപോലെ തന്നെ ഈ മാനന്തവാടി പ്രത്യേക അന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കോടതിയിൽ ഹാജരാക്കിയ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ, നമ്മളിപ്പോൾ ഇത് മാധ്യമങ്ങളിൽ വരുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഇത് വളരെ ഭീകരമായ അവസ്ഥയാണ് പ്രത്യേകിച്ചും വനവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്നത്. ഓരോ കാര്യം പറഞ്ഞു, കാരണം അവർക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ല. അവർ പത്രം വായിക്കാറില്ല. ഇവിടെ ആദിവാസി ക്ഷേമമൊക്കെ പറയുമെങ്കിലും, മന്ത്രി എ കെ ബാലൻ ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും, ഇപ്പോഴും ആദിവാസികൾക്ക് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരോ സന്തോഷ് പണ്ഡിറ്റോ എന്തെങ്കിലും കൊണ്ട കൊടുത്താൽ മാത്രമേ, അതായത് ഏത് സ്ഥലത്തിൽപ്പെട്ട ആദിവാസികളായാലും, ഇപ്പോൾ പത്തനംതിട്ട ജില്ല, തിരുവനന്തപുരം ജില്ല, അതുപോലെ വയനാട് ജില്ല, അതുപോലെ കോഴിക്കോട് ജില്ല, അങ്ങനെ വിവിധ മേഖലകളിലെ ആദിവാസി, ഇടുക്കി ജില്ല, ഒരുപാട് ഗ്രൂപ്പുകളിൽ ആദിവാസി ഊരുകളുണ്ട്. ഈ ഊരുകളിലൊന്നും കൃത്യമായി കാര്യങ്ങൾ എത്തുന്നില്ല. അവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സമയത്ത് ഭക്ഷണവും വസ്ത്രവും പോലും കിട്ടാത്തവർ സമൂഹത്തെക്കുറിച്ച് എന്തറിയാൻ? അപ്പം അവർ മോഹന വാഗ്ദാനങ്ങളിലോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനകളിലോ പ്രഖ്യാപനങ്ങളിലോ വാഗ്ദാനങ്ങളിലോ കുടുങ്ങി ഇത്തരത്തിൽ അവിടെ ചെന്ന് പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ച് ഗർഭിണികളാക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന എത്രയെത്ര സംഭവങ്ങളാണ് ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എത്ര അവിവാഹിതരായ അമ്മമാർ ഉണ്ട്? ഏതാണ്ട് 1000-ൽ അധികം അവിവാഹിതരായ അമ്മമാർ കേരളത്തിൽ ഒരു വർഷം ഈ ആദിവാസി മേഖലകളിൽ നിന്ന് മാത്രമുണ്ടാകുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തടയാൻ ഇവിടെ ഒരു നിയമ സംവിധാനമില്ലേ? ഇവിടെ ഒരു അന്വേഷണ സംവിധാനമില്ലേ? ഇവിടെ ഇതിനു വേണ്ടി, അതായത് പട്ടികവർഗ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ പട്ടികജാതി വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ തുക ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു മന്ത്രിയും ഒരു വകുപ്പും എത്ര ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നു, ഇതൊക്കെ തടയാനും ഇതിനു വേണ്ട ബോധവൽക്കരണം നടത്താനും ഇതിൻ്റെ കാര്യമായ അവർക്ക് വിദ്യാഭ്യാസം നൽകാനും ആരൊക്കെയാണ് ഇവരുടെ സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുന്നത് അത് കണ്ടെത്താനും ഒക്കെ ഇവിടെ ഒരു സംവിധാനം വേണ്ടതല്ലേ? പാവങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിൽ അവരുടെ പെൺകുട്ടികളുടെ മാനം വിറ്റാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എത്ര പേർ ഇതുപോലെ വനവാസി ഊരുകളിൽ വിവിധ മീറ്റിങ്ങുകൾ നടന്നതായുള്ള വാർത്തകളുണ്ട്. മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവർ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലുംപ്പെട്ട ഒരുപാട് മതപണ്ഡിതർ അടക്കം ഈ ആദിവാസി ഊരുകളിലേക്ക് പല മേഖലകളിലും കടന്നു കയറിയതായി ഇതിനു മുൻപും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ആരും എന്താണ് പ്രതികരിക്കാത്തത്? ഇവിടെ വനവാസികൾക്ക്, കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്ക് നാണവും മാനവും അവർക്ക് വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. വിദ്യാഭ്യാസവും സാമൂഹ്യാവസ്ഥയും പണവും ഇല്ലായിരിക്കാം, പക്ഷേ അവരും മനുഷ്യജന്മങ്ങളാണ്. അവരെ ചൂഷണം ചെയ്തും അവരെ പീഡിപ്പിച്ചും സ്വന്തം കാര്യം നേടിയെടുക്കാനും അല്ലെങ്കിൽ മതതീവ്രവാദവും അതുപോലെയുള്ള രാജ്യവിരുദ്ധതയും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് എത്ര കുറ്റകരമായ അവസ്ഥയാണ്.
ഈ പെൺകുട്ടികളെ ഈ ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു. ഇതിപ്പോൾ ഇവിടെ പിടിച്ചതുകൊണ്ട് ഇതിങ്ങനെയായി. ഇല്ലെങ്കിൽ നാളെ ഇതിലും ഭീകരമായ അവസ്ഥയിലേക്ക് ചിലപ്പോൾ ആ പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ സ്വാധീനിച്ച് മറ്റ് പെൺകുട്ടികളെയോ അവിടുത്തെ സ്ത്രീകളെയോ ഇവന്മാരൊക്കെ ചേർന്ന് പീഡിപ്പിച്ചേക്കാം. അങ്ങനെ പലതും നടക്കും. മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും ഒരു വിൽപ്പന കേന്ദ്രമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചരണ കേന്ദ്രമായി ആദിവാസി ഊരുകൾ മാറിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എത്ര ഭീതിതമായ, എത്ര സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഒരു മന്ത്രിയുണ്ട്, വകുപ്പുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആദിവാസികളെ, വനവാസികളെ ഇങ്ങനെ ചവിട്ടിത്തള്ളരുത്. എത്ര വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് അവർ പുറത്തു പോകുന്നത്. അവർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ സമൂഹമോ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. വെബ് ഡെസ്ക്, പത്മ ന്യൂസ്.